അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന ഇറാനാണെന്ന് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് അമേരിക്ക ഇറാൻ മിസൈലുകൾ കൊടുക്കുന്നു എന്നാണ് അമേരിക്കയുടെ പുതിയ ആരോപണം അപ്പോൾ ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നമ്മുടെ കൊടിയേരിയുടെയും സി പി എമ്മിൻ്റെയും ഭാഷയാണല്ലോ വളഞ്ഞിട്ടാക്രമിക്കാൻ അത് അമേരിക്ക കോപ്പ് കൂട്ടുകയാണോ അമേരിക്ക ഇറാനെ കൊണ്ട് തോറ്റ് ഇരിക്കുക അല്ലെങ്കിൽ ശല്യം സഹിക്കുകയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം ഈ യുക്രൈൻ വാർ തുടങ്ങിക്കഴിഞ്ഞപ്പം തന്നെ ഇറാന് ഒരു സൈഡുണ്ട് അത് റഷ്യൻ സൈഡാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അപ്പോൾ ഓൾറെഡി ഈ ആണവ പ്രശ്നത്തിൽ വളരെയധികം സാങ്ഷൻസ് ഉണ്ട് ഇറാനെതിരെ ആ അത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവർ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ യുക്രൈനെതിരെ ദ്രോഹപരമായി സംഭവിക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കും ഈ ഇവർ ഇങ്ങനെ വെപ്പൺസ് കൊടുക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് കൊടുത്തിരുന്നത് ഷഹീദ് കാമിക്കസി എന്ന് പറയുന്ന ഡ്രോൺസാണ് അതാണ് ഏറ്റവും തലതന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത് യുക്രൈന് ഇവർ ഈ കൊടുക്കുന്നതിൽ അപ്പോൾ ഈ ഷഹീദ് കൊടുക്കുന്നതിൽ ഷഹീദ് കാമിക്കാസി ഡ്രോൺസ് കൊടുക്കുന്നതിൽ തന്നെ വളരെയധികം വെസ്റ്റേൺ കൺട്രീസിന് എതിർപ്പായിരുന്നു അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം അത് ഒന്നുകൂടി ഒരു പുതിയ സ്റ്റെപ്പ് കൂടി എടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി വെസ്റ്റേൺ കൺട്രീസ് പറയുന്നത് എസ്കലേഷൻ ഓഫ് ദി വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ സാങ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാത്ത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്ന് പറയുന്ന ഷോർട്ട് റേഞ്ച് മിസൈൽസ് കൊടുത്തിരിക്കുകയാണ് റഷ്യക്ക് അത് ഇരുന്നൂറ് മിസൈൽസ് കൊടുത്തിട്ടുണ്ട് ഫാത്ത് ത്രീ സിക്സ്റ്റി ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് അതാണ് എൻ്റെ ടെക്നിക്കൽ ടൈം അപ്പോൾ ഇത് കൊടുത്തത് ഒരു കാരണവശാലും ഈ വെസ്റ്റേൺ കൺട്രീസിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് അത് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി അപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട മിസൈലാണോ ആ ഇത് ടാങ്ക് വേതക മിസൈൽ ആണ് ഇതിൻ്റെ പാരലായിട്ട് അമേരിക്കയ്ക്കുള്ളത് ഹൈമാർ എന്ന് പറയുന്ന ഒരു മിസൈലാണ് ഈ ഹൈമാർ മിസൈൽസ് അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ടാണ് റഷ്യൻ ടാങ്കുകൾ ഇവിടെ ഒന്ന് അധികം പെരുമാറാത്തത് അപ്പോൾ ആ ഹൈമാർ മിസൈൽസിൻ്റെ പാരലായിട്ട് ഉപയോഗിക്കുന്ന അതിന് ഏകദേശം ഒപ്പം നിൽക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഫാത്ത് ത്രീ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അമേരിക്കക്കും അതേപോലെ വെസ്റ്റേൺ കൺട്രീസിനൊക്കെ ഭയങ്കരമായ എതിർപ്പുണ്ട് അതാണ് നല്ല ഉള്ള കാര്യം പക്ഷേ ഇത് വെസ്റ്റേൺ കൺട്രീസിനെ പ്രൊവോക്ക് ചെയ്യാനോ യുക്രൈനെ പ്രൊവോക്ക് ചെയ്യാനോ വേണ്ടി ഇറാൻ ചെയ്യുന്നതല്ല ഇതൊരു ബാർട്ടർ സിസ്റ്റമാണ് അപ്പോൾ ഈ മിസൈൽസ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇറാന് കിട്ടണത് സോയാബീനും ഗോതമ്പുമാണ് കഞ്ഞി കുടിക്ക് കഞ്ഞിക്ക് വക തേടിയിട്ടാണ് അതാണ് സാഹചര്യം അതായത് പണ്ട് കാലത്ത് മീൻ കച്ചവടക്കാർക്ക് തേങ്ങ ഉള്ള ആൾക്കാർ തേങ്ങ കൊടുത്ത് മീൻ വാങ്ങിക്കുന്ന പോലെയാണ് ഇത് കൊടുത്തിട്ട് അവരിപ്പോൾ സോയാബീനും ഗോതമ്പും ഈ രണ്ട് സാധനം വാങ്ങിക്കാനാണ് ഇത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന സാധനം കൊണ്ടുപോയിട്ട് യുക്രൈൻ്റെ മേത്തായിരിക്കും അടിക്കണത് യുക്രൈൻ്റെ മേത്ത് നന്ദ കഴിയുമ്പോൾ അമേരിക്ക അമേരിക്കുന്നു അതാണ് പ്രശ്നം അപ്പം അത് ട്രഷറി ബെഞ്ച് അതിന് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ഇറാനിലെ പത്ത് സിറ്റിസൻസ് ഇമ്പോർട്ടൻസ് സിറ്റിസൻസിനെതിരെ ഒരു സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉപരോധം ഏർപ്പെടുത്തി മലയാളത്തിലാണ് ഉപരോധം ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ പത്ത് ഇമ്പോർട്ടൻ്റ് സിറ്റിസൻസിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആയത്തുള്ളയുടെ ഒരു ആർമിയുണ്ട് അപ്പോൾ ഇറ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് കമ്പനികൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ട്രഷറി ബെഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഐറേനിയൻ എയർലൈൻസ് പിന്നെ ഇറാൻ എയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിമാന കമ്പനികൾക്കും ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ചെയ്തതിട്ടെന്താണെന്ന് വെച്ചാൽ ദ ഹെൽപ്ഡ് ടു ട്രാൻസ്പോർട്ട് മിലിറ്ററി സപ്ലൈസ് ടു റഷ്യ ഈ ഇറാൻ്റെ ഈ പറയുന്ന ആൾക്കാർ അപ്പോൾ അവർക്കെതിരെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ ഫ്ലൈറ്റ്സിന് ഇപ്പോൾ ഈ പറയുന്ന രാജ്യ വെസ്റ്റേൺ കൺട്രീസിൽ ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായി പിന്നെ യു കെ അതേപോലെ യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാവരും ഇവരുടെ ഈ ഇറാൻ എയർലൈൻസിൻ്റെ അല്ലെങ്കിൽ വിമാന കമ്പനികൾക്കൊക്കെ അവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളും കടുത്ത ഉപരോധവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും പോകുന്നത് ഇറാൻ്റെ ഇറാനെ സംബന്ധിച്ച് പുതിയ കാര്യമല്ലോ എത്രയോ കാലമായി ആഗോള വിലക്ക് ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ നമ്മൾ പറയില്ലേ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് അവസാനത്തെ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുമല്ലോ എല്ലാ ഇറാനും കുറേ താങ്ങാൻ സാധിക്കും താങ്ങി താങ്ങി ഇത് ഓരോ പ്രാവശ്യവും അവസാനത്തെ സ്ട്രോ വെച്ച് കഴിയുമ്പോൾ ക്യാമൽ ഇറ്റ് വിൽ ബ്രേക്ക് ദി ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്ന പോലെ ഇത് ഇത് നല്ല ഒരു കുറേ അധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലോ എയർലൈൻസിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല ബാക്കി കമ്പനികൾക്കെതിരെ വ്യക്തികൾക്കെതിരെയൊക്കെ നിയന്ത്രണങ്ങൾ വന്നു കഴിയുമ്പോൾ ഓൾറെഡി അവർ ദാർ ക്രിപ്പിൾഡ് എന്ന് പറയുന്ന പോലെയാണ് അവരുടെ എക്കോണമി നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണല്ലോ ഈ സോയാബീനും ഗോതമ്പൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സാങ്ഷൻസ് കൂടി വരുന്നത് അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ദി പീപ്പിൾ ഓഫ് ഇറാൻ ആർ ഡിസപ്പോയിൻ്റഡ് ശേഷം ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ വന്ന സാധനം ജനങ്ങളുടെ എല്ലാ മൗലികളെയും ഖനിച്ചത് തന്നെയല്ല ആയത്തുള്ള ഖൊമേനി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ഒരു ദൈവിക പരിവേഷം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പ്രതിഭൂർഷൻ ആക്ച്വലി ദി വേർഡ് ആയത്തുള്ള മീൻസ് ദി സൈൻ ഓഫ് ഗോഡ് അപ്പോൾ ദൈവത്തിന്റെ സൈൻ എന്നുള്ള രീതിയിലാണ് ആയത്തുള്ള ഖൊമേനീനെ കണ്ടത് അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആയത്തുള്ള റോഹുള്ള ഖൊമേനി അവിടെ വന്ന് ഇറാനിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഉന്മാദ ലഹരിയിലായിരുന്നു ജനം മാത്രമല്ല ഇദ്ദേഹത്തിന് എന്തോ ദൈവികമായ ശക്തികളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അന്ന് ആർക്കും വേറെ ഒന്നും ചിന്തിക്കാനില്ല ഈ ആയത്തുള്ളിയാണ് എല്ലാം എന്നുള്ള പോലെ ആയിരുന്നു ഓൾ ഇന്നോളായിരുന്നു ആയത്തുള്ള പക്ഷേ പിന്നീട് കാലം പോകുമോറും അതിനിടയ്ക്ക് ഇറാൻ ഇറാഖ് വാറുമെന്നല്ലോ ഇറാൻ ഇറാഖ് വാറുമെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആയത്തുള്ള ദൈവമൊന്നുമല്ല ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി കാരണം ഇറാൻ യുദ്ധം എട്ട് കൊല്ലം യുദ്ധം ചെയ്തിട്ട് ഇറാൻ തോ തോൽവിയിലേക്കാണ് പോയത് അതൊന്ന് രണ്ടാമത്തെ ഈ യുദ്ധം തീർന്നതിന് മുമ്പ് തന്നെ ആയത്തുള്ള ഖൊമേനി ക്യാൻസർ വന്ന് മരിച്ചു ചെയ്തു അപ്പം അങ്ങനെ ദൈവം അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ ആയത്തുള്ള ഖമനൈ ആണ് ഉള്ളത് അദ്ദേഹത്തിന് പക്ഷേ ആയത്തുള്ള റോഹുളഖൊമേനയുടെ അത്രയൊന്നും സ്വാധീനമൊന്നുമില്ല പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം അനുദിനം പുറകോട്ടാണ് പോണത് മാത്രമല്ല ലോകത്തെ എല്ലാവരെയും ശത്രുക്കളായിട്ട് വെച്ചു പിന്നെ ഉള്ള എക്കോണമി സാമ്പത്തിക ശക്തി മുഴുവനും ഈ കണ്ടവനും കേട്ടവനും വലിയ ശത്രുതയില്ലാത്ത ആ ഇന്ത്യ ആ ഇന്ത്യ മാത്രമല്ല ഇന്ത്യ മാത്രമായിട്ട് വലിയ ശത്രുതയില്ല അതിനിടയ്ക്ക് ഈവൻ പാകിസ്ഥാനായിട്ട് അടിസ്ഥാന എന്താ അത് അടി നടക്കുന്നുണ്ട് പിന്നെ ഈ ഇറാനിൽ ഷിയ മുസ്ലിംസാണല്ലോ റഷിയ ഈ ഈഷിയകളുടെ ഭരണത്തില് അവിടെ സുന്നികൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ സുന്നികളുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഏഷ്യ ഗവൺമെന്റിനെതിരെ നടത്തുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് തകർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് യാത്ര ചെയ്യാൻ അമ്പത് കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ അതെ ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴണം എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ കമ്പനിയൊക്കെ പൂട്ടി അടച്ച് നോക്കിയിട്ട് പോയി അവര് എന്നിട്ട് അതെ അതായത് പിണറായി വിജയന് യാത്ര ചെയ്യാനായിട്ട് ലാംബർട്ട സ്കൂട്ടർ കൊടുക്കണ പോലെയാണ് ആ യാത്ര എന്നിട്ട് അപ്പൊ അത്രയും അതേപോലെ എല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു പണ്ട് കാലത്ത് ദൈവത്തിൻ്റെ പ്രതിപൂർഷം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കുറേ നമ്മളിത് കണ്ട് 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 അത് മനസ്സിലേക്ക് ഇറങ്ങാണല്ലോ ഇദ്ദേഹം ദൈവമൊന്നുമല്ലെന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ പ്രിന്റിങ് പ്രസ് കണ്ടുപിടിച്ചോടുകൂടി ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസത്തിൽ ഭയങ്കരമായിട്ട് ഒരു കോട്ടം വന്നു അന്ന് മുസ്ലിംസിനെ അത് ബാധിച്ചിരുന്നില്ല പ്രിന്റിംഗ് പ്രസ്സിൻ്റെ പ്രശ്നം അത്ര ബാധിച്ചിരുന്നില്ല പക്ഷേ പ്രിന്റിംഗ് പ്രസ് ക്രിസ്ത്യൻസിനെ ബാധിച്ച പോലെ ഈ സോഷ്യൽ മീഡിയ ജൂതന്റെ കണ്ടുപിടുത്താണോ സോഷ്യൽ മീഡിയ അതെ അതെ ഈ സോഷ്യൽ മീഡിയ വന്നോടുകൂടി അവസാനം സോഷ്യൽ വന്നതോടുകൂടി അവിടെ ഏതായാലും ജൂതന്റെ കണ്ടുപിടിത്തം ഭയങ്കരമായിട്ടൊരു കൊട്ടായി പോയി കാരണം ആൾക്കാർക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അറിയുന്നു പറഞ്ഞ ലോകം മുഴുവനുമായിട്ട് കോണ്ടാക്ട് വരാണല്ലോ ലോകം എങ്ങനെ ഡെവലപ്പ് സി ഇറാൻ പറയണത് ഇസ്രായേൽ ചെത്താന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെന്തെല്ലാം പുരോഗതി കൈവരിക്കുന്നു അവരുടെ ശക്തി എന്താണെന്ന് പീയുടെ ഒന്ന് രണ്ട് മലപ്പുറത്തോണ്ടായപ്പോൾ മനസ്സിലാകുകയും ചെയ്തില്ലോ മറ്റത് ഇടയ്ക്കിടയ്ക്ക് ആയത്തോളം ഇങ്ങനെ എവിടെയിരുന്നു പറഞ്ഞ് പറയുമായിരുന്നു ഞങ്ങളിപ്പോൾ അടിച്ചു ഭസ്മ ഭകളെ എന്നൊക്കെ പറയുമായിരുന്നു ഭസ്മം എന്തോരം ആക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ വ്യക്തമായി മാത്രമല്ല ആയത്തോളം റൂഹുള്ള മേനി വന്ന കാലത്ത് ഇതേപോലെ ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചങ്കിലിറങ്ങിയ കത്തിയാണ് മാത്രമല്ല നമ്മുടെ അയൽപക്കത്ത് ദറിസൺ ഇൻഫിഡൽ ഒരു അവിശ്വാസിയുണ്ട് ആ അവിശ്വാസിയെ തൂത്തറിഞ്ഞ് അതായത് സദാം ഹുസേനയാണീ പറ സദ്ദാം ഹുസൈനെ തൂത്തറിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകും മുന്നോട്ട് പോയി പോയി എത്തി ഇസ്രായേലിനെ നശിപ്പിക്കും അത് നമുക്ക് വേണ്ട എന്നൊക്കെ ആയത്തുള്ള റൂഹുള്ള മേഞ്ഞി പറയുമായിരുന്നു അന്ന് അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ആവേശം കൊള്ളുവായിരുന്നു പക്ഷേ ഇപ്പം ഇന്നത്തെ ഒന്ന് രണ്ട് പെർഫോമൻസിലും മനസ്സിലായല്ലോ ഇസ്രായേലായിട്ട് പുതിയ അതെ ആയത്തുള്ള ബോംബ് ആയത്തുള്ള പ്രസവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മോളിലേക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രയും അത്രയും അവിടെ പ്രശ്നമായി പോയി അത് ഈയിടെ സംഭവിച്ച സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറാൽ കംപ്ലീറ്റ് അല്ലെങ്കിപ്പോ ഇത് സംഭവിച്ചതിന്റെ പിറ്റേ ദിവസം കയറി അടിച്ചനല്ലേ ഈ അവര് ഹാനിയെക്കെ കൊന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അടിയടം തന്നെ ഏതായാലും ഇറാൻ സ്വാഭാവികമായ ഒരു പത്തനത്തിലേക്ക് ഉള്ള വേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്താണ് ഇന്ത്യയുടെ സുഹൃത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് സ്ഥലം തരുന്നുണ്ട് പോർട്ട് അപ്പൊ അങ്ങനെ കുറെ പോസിറ്റീവായിട്ട് ആയിട്ട് അതെ അതെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഇറാൻ ചിലപ്പോൾ പാകിസ്ഥാനിട്ട് അടികൊടുക്കാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ് ഇറാനും പാകിസ്ഥാനായിട്ട് ഒട്ടും ഈ താലിബാനൊക്കെ അവര് ഭയങ്കരമായിട്ട് ആന്റിഷാണ് ഷിയെ അവർക്ക് ഒട്ടും പറ്റൂല അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനായിട്ട് യാതൊരു അവസ്ഥ ഇറാനെ ദൈവവും രക്ഷിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം അതിൽ അമേരിക്ക അമേരിക്ക രക്ഷിക്കില്ല രക്ഷിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക